എന്തുകൊണ്ടാണ് പഞ്ചാബിൽ ഇത്തരമൊരു സ്ഥിതി വിശേഷം ഉണ്ടാകുന്നത്? കൃത്യമായി പഞ്ചാബിനെ ഒരു വലിയ കലാപ ഭൂമിയാക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. പ്രധാനമന്ത്രിയുടെ വാഹനത്തിന് നേരെ ഒരു കല്ലേർ ഉണ്ടായാൽ പോലും SPG അന്ന് അവിടെ വെടിവെക്കുമായിരുന്നു. അത് യഥാർത്ഥത്തിൽ ഈ കലാപകാരികൾക്കെതിരെയുള്ള സർജിക്കൽ സ്ട്രൈക്ക് തന്നെയായിരുന്നു. നമസ്കാരം. കഴിഞ്ഞ ബുധനാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പഞ്ചാബ് സന്ദർശനത്തിനിടെ അദ്ദേഹത്തിന് ലുധിയാന ഫിറോസ്പൂർ ഹൈവേയിൽ ഒരു ഫ്ലൈ ഓവറിൽ ഏതാണ്ട് 20 മിനിറ്റോളം കുടുങ്ങിക്കിടക്കേണ്ടി വരികയും പിന്നീട് ആ ഫ്ലൈ ഓവറിൻ്റെ മറുവശത്തുണ്ടായിരുന്ന പ്രക്ഷോഭകർ അവിടെ ഉണ്ടായിരുന്നത് കാരണം അദ്ദേഹത്തിന് തിരിച്ച് ഭട്ടിൻഡായിലേക്ക് പോയി അവിടെ നിന്ന് വിമാനമാർഗം ദില്ലിയിലേക്ക് തിരിച്ചു പോകേണ്ടി വരികയും ചെയ്തു. അദ്ദേഹത്തിന് ഹുസൈൻവാലയിലെ രക്തസാക്ഷി മണ്ഡപത്തിലായിരുന്നു പരിപാടി ഉണ്ടായിരുന്നത്. അവിടെ അദ്ദേഹം ആദരം അർപ്പിക്കാൻ അദ്ദേഹത്തിന് പ്ലാൻ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പദ്ധതിയിലുണ്ടായിരുന്നു. ഇതൊന്നും നടന്നില്ല എന്ന് മാത്രമല്ല, നമ്മുടെ രാജ്യത്തെ തന്നെ VIP സുരക്ഷയുടെ ചരിത്രത്തിൽ തന്നെ ഒരിക്കലും ഉണ്ടാകാത്ത വിധം അതിഗുരുതരമായ ഒരു സുരക്ഷാ വീഴ്ച അന്ന് അവിടെ ആ ഫ്ലൈ ഓവറിൽ സംഭവിക്കുകയും ചെയ്തു. ഈ സംഭവം നടന്ന ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമ്മളിവിടെ തത്തുമൈ ന്യൂസിൽ ഈ പരിപാടിയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇതൊരു അന്താരാഷ്ട്ര ഗൂഢാലോചനയാണ് എന്ന്. ഇത് ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ഈ വിഷയം തന്നെയാണ് ദേശീയ മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നിരവധി വശങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ ഇതിനോടകം എല്ലാവരും ചർച്ച ചെയ്ത് കഴിഞ്ഞു. പഞ്ചാബിലെ ഇലക്ഷൻ നടക്കുകയാണ്. ഇന്ന് പഞ്ചാബിൽ അതിൻ്റെ തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രതികരണങ്ങളിലും രാഷ്ട്രീയം കടന്നു വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് വളരെ സ്വാഭാവികമാണ്. പക്ഷേ നമ്മളിന്നിവിടെ സംസാരിക്കുന്നത് ആ രാഷ്ട്രീയത്തെക്കുറിച്ചല്ല, ആ രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് രാഷ്ട്രവിരുദ്ധ ശക്തികൾ എങ്ങനെയാണ് പഞ്ചാബിനെ ഒരു കലാപ ഭൂമിയാക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അറിഞ്ഞോ അറിയാതെയോ ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എങ്ങനെയാണ് ഈ കലാപകാരികളെ സഹായിക്കുന്നത് എന്നുള്ളതും നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ ബുധനാഴ്ച പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹത്തിൻ്റെ നേരിടേണ്ടി വന്ന ആ സുരക്ഷാ വീഴ്ച അത് അതീവ ഗുരുതരമാണ്. ഒരു ഫ്ലൈ ഓവറിലാണ് പ്രധാനമന്ത്രി കുടുങ്ങിക്കിടന്നതെന്ന് ഓർക്കണം. ആ ഫ്ലൈ ഓവർ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 20 കിലോമീറ്റർ മാത്രം ആണ് അവിടെ നിന്ന് അന്താരാഷ്ട്ര ബോർഡർ ഉള്ളത്. ആ ബോർഡറിൽ അല്ലെങ്കിൽ ആ അതിർത്തി പ്രദേശത്ത് കഴിഞ്ഞ കുറേ കാലമായി പാകിസ്ഥാൻ ഡ്രോണുകൾ നമ്മൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഡ്രോൺ ആക്രമണത്തിന് സാധ്യതയുണ്ട്. ഫ്ലൈ ഓവർ ആകുമ്പോൾ അടിയിൽ നിന്നും 4 ദിശകളിൽ നിന്നും ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പലപ്പോഴും 3 ദിശകളിൽ നിന്നോ 2 ദിശകളിൽ നിന്നോ ആണ് ആക്രമണ സാധ്യത സുരക്ഷാ ഏജൻസികൾ കണക്കിലെടുക്കുന്നതെങ്കിൽ, ഒരു ഫ്ലൈ ഓവർ പോലെ അടിയിൽ വെള്ളമൊഴുകുന്ന ഒരു ഫ്ലൈ ഓവർ പോലെ ഒരു സ്ഥലത്താവുമ്പോൾ 4 ദിശകളിൽ നിന്നും താഴെ നിന്നും പോലും ആക്രമണത്തിന് സാധ്യതയുണ്ട്. അത്രയും ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പെട്ടുപോയത് എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത്. അവിടെ ഡ്രോൺ ആക്രമണം മാത്രമല്ല, ഒരു മിസൈൽ ആക്രമണം ഉണ്ടാകാമായിരുന്നു, അല്ലെങ്കിൽ ഒരു RPG ഫയർ ഉണ്ടാകുമായിരുന്നു. എന്തു വേണമെങ്കിലും സാധ്യമാകുന്ന ഒരു പ്രദേശത്താണ് പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം കിടക്കുന്നത്. ആ സുരക്ഷാ വീഴ്ചയ്ക്ക് കാരണം SPG ആണ്, അല്ലെങ്കിൽ SPGയുടെ നോട്ടക്കുറവാണ്, അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളുടെ നോട്ടക്കുറവാണ് എന്നൊക്കെ കഴിഞ്ഞ ദിവസം പഞ്ചാബിലെ കോൺഗ്രസ് നേതാക്കന്മാരും ഒരു പരിധിവരെ പഞ്ചാബ് മുഖ്യമന്ത്രി പോലും അത്തരം വാദങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്നും യാതൊരു അർത്ഥവുമില്ല. കാരണം SPGയുടെ അവരുടെ പ്രോട്ടോക്കോൾ അനുസരിച്ച്, അവരുടെ മാൻഡേറ്റ് അനുസരിച്ച്, അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയെ സംരക്ഷിക്കുക മാത്രമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നിൽക്കുമ്പോൾ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ചർച്ചകളിലും രാഷ്ട്രീയം വരുന്നതുകൊണ്ട് ഈ ആ രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് ഏതാനും കാര്യങ്ങൾ പറയാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. എന്തുകൊണ്ടാണ് പഞ്ചാബിൽ ഇത്തരമൊരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത്? നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് എവിടെയൊക്കെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും വിഘടനവാദങ്ങളും വന്നിട്ടുണ്ടോ അവിടെയെല്ലാം 2 ശക്തികൾ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട്. ഒന്ന് എക്സ്റ്റേണലായിട്ടുള്ള ഒരു ശക്തി, ഒന്ന് വൈദേശിക ശക്തിയും, രണ്ടൊന്ന് രാജ്യത്തിനകത്തു നിന്ന് രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളും. ഇവർ ഒരുമിച്ച് കൃത്യമായ അനുപാതത്തിൽ ഒത്തുചേരുമ്പോഴാണ് ഒരു സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് വിഘടനവാദം ഉണ്ടാകുന്നത്. അതിന് മതം കാരണമാകാം, പ്രാദേശിക വാദങ്ങൾ കാരണമാകാം, അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങളും ഉണ്ടാകാം. പക്ഷേ കൃത്യമായി ഒരു വിദേശ ശക്തി സഹായത്തിനുള്ളപ്പോൾ മാത്രമാണ് ഭാരതത്തിൽ വിഘടനവാദം ഉണ്ടായിട്ടുള്ളത്, പൊലിച്ചിട്ടുള്ളത്, അത് രാജ്യത്തിന് തലവേദനയായിട്ടുള്ളത്.
ഇത് ആസാമിൻ്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ ആദ്യകാലത്ത് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് തമിഴ്നാട്ടിലുണ്ടായ കലാപവുമായി ബന്ധപ്പെട്ട് നോക്കിയാലും നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന വിഘടനവാദവുമായി ബന്ധപ്പെട്ടായാലും കാശ്മീരായാലും ഇവിടെയെല്ലാം ഈ രണ്ട് ശക്തികളും കൃത്യമായ അനുപാതത്തിൽ ഒരുമിച്ച് ചേർന്നിട്ടുണ്ട്. ഇന്ന് പഞ്ചാബിൽ നടക്കുന്നതും ഇതുതന്നെയാണ് എന്ന് പറയേണ്ടി വരും. ഒരു കാലത്ത് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവനെടുത്ത ലക്ഷക്കണക്കിന് യുവാക്കളുടെ ജീവനെടുത്ത ഖാലിസ്ഥാൻ വിഘടനവാദത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള കൊണ്ടുപിടിച്ച ശ്രമമാണ് അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു അന്താരാഷ്ട്ര ഗൂഢാലോചനയാണ് എന്ന് പറയാൻ കാരണം. അന്താരാഷ്ട്ര തലത്തിൽ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് കാനഡയിലും US അതേപോലെ ഇംഗ്ലണ്ടിലുമാണ് UK ഖാലിസ്ഥാൻ തീവ്രവാദികൾ ഏറ്റവും കൂടുതൽ ഇന്ന് പ്രവർത്തിക്കുന്നത്. അവർ ആയുധവും പണവും കൃത്യമായി ഇവിടെ എത്തിക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. വൻ പണപ്പെരിവാണ് കാർഷിക സമരത്തിൻ്റെ സമയത്ത് ഖാലിസ്ഥാൻ തീവ്രവാദികൾ കാനഡയിൽ നടത്തിയത്. അവർ കാനഡയിൽ നിന്ന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഡോളർ USA വഴിയും അതേപോലെ മറ്റ് ചില രാജ്യങ്ങൾ വഴിയും കരീബിയൻ രാജ്യങ്ങൾ പോലും ഇതിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് പറയുന്നു. അങ്ങനെ അവർ ഇന്ത്യയിലേക്ക് പണം എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ പണമൊക്കെ ഇവർ എത്തിക്കാൻ ശ്രമിക്കുന്നതും അല്ലെങ്കിൽ ഇവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നതും പാകിസ്ഥാൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ ISI ആണ്. അപ്പോൾ കൃത്യമായി പഞ്ചാബിനെ ഒരു വലിയ കലാപ ഭൂമിയാക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ടറിയാം ഈ കാർഷിക സമരം നടക്കുകയാണ്. ഈ കാർഷിക സമരത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ജനങ്ങൾക്കൊരു വികാരം ഉണ്ടായിട്ടുണ്ട്. ആ ജനവികാരത്തെ വലിയ തോതിലൊരു കലാപമാക്കി മാറ്റാനുള്ള ഒരു ശ്രമമാണ് ഇവർ കഴിഞ്ഞ കുറേ കാലമായി നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇവരാരും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇവർ സ്വപ്നത്തിൽ പോലും കാണാത്ത സമയത്ത് പൊടുന്നനെ ഒരുപക്ഷെ പ്രധാനമന്ത്രിയുടെ ക്യാബിനറ്റിലുള്ളവർ പോലും എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവണമെന്ന് പോലുമില്ല. വളരെ പെട്ടെന്ന് തന്നെ ഈ കാർഷിക നിയമങ്ങൾ ഒരു തികച്ചും അപ്രതീക്ഷിതമായ ഒരു തീരുമാനത്തിലൂടെ ഒരു പ്രഖ്യാപനത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിൻവലിച്ചത്. അത് യഥാർത്ഥത്തിൽ ഈ കലാപകാരികൾക്കെതിരെയുള്ള സർജിക്കൽ സ്ട്രൈക്ക് തന്നെയായിരുന്നു. കാരണം പഞ്ചാബിൽ ഈ വർഷം ഇലക്ഷൻ നടക്കേണ്ടതാണ്, 2022 ഇലക്ഷൻ നടക്കേണ്ടതാണ്. ഈ കാർഷിക സമരവുമായി ബന്ധപ്പെട്ട ഒരു കലാപം അല്ലെങ്കിൽ അത്തരം ഒരു ജനവികാരം നിലനിൽക്കുന്ന ഒരവസരത്തിൽ അതിൻ്റെ പേരിൽ ഈ ഇലക്ഷൻ സമയത്ത് പഞ്ചാബിൽ ഉടനീളം കലാപം ഉണ്ടാക്കാൻ ഇവർക്ക് വളരെ എളുപ്പമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള തയ്യാറെടുപ്പാണ് അവിടെ നടന്നത്. പക്ഷേ കാർഷിക നിയമങ്ങൾ പിൻവലിച്ചു, ഇത്തരം പ്രശ്നങ്ങൾ ഇല്ലാതായി എന്ന് കണ്ടപ്പോൾ കലാപം എങ്ങനെയെങ്കിലും ഉണ്ടാക്കാനുള്ള ഒരു അവസാനവട്ട ശ്രമത്തിൻ്റെ ഭാഗമായിട്ടല്ലേ പ്രധാനമന്ത്രിയുടെ ഈ വാഹന വ്യൂഹത്തിന് നേരെ ഉണ്ടായ ഈ ഒരു വഴിതടയൽ എന്ന് ആലോചിക്കാതെ വയ്യ. കാരണം അത് അല്പം ഒന്ന് ആലോചിച്ചാൽ നമ്മൾക്ക് മനസ്സിലാകും. പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം ആ ഫ്ലൈഓവറിൽ തടഞ്ഞപ്പോൾ അവർ പ്രതീക്ഷിച്ചത് പ്രക്ഷോഭകർ കുറച്ചുകൂടി സമരോത്സുകമായി പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് നേരെ നീങ്ങുമെന്നും അതിനെതിരെ തീർച്ചയായിട്ടും SPG പ്രതികരിക്കുമെന്നുമാണ്. പ്രധാനമന്ത്രിയുടെ വാഹനത്തിന് നേരെ ഒരു കല്ലേറുണ്ടായാൽ പോലും SPG അന്ന് അവിടെ വെടിവെക്കുമായിരുന്നു. കാരണം അവർക്ക് വെടി ഉതിർത്തേ പറ്റുള്ളൂ. ആരാണ് എന്ന് നോക്കേണ്ട കാര്യമില്ല. അത് വിദേശികളായാലും സ്വദേശികളായാലും പ്രധാനമന്ത്രിയുടെ ജീവൻ സംരക്ഷിക്കുക എന്ന ഏക മാൻഡേറ്റാണ് SPGക്കുള്ളത്. അവർ അതിനുവേണ്ടി ട്രെയിൻഡാണ്. അപ്പോൾ പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് നേരെ ചെറിയ ഒരു അനിഷ്ട സംഭവം ഉണ്ടായാലും അന്ന് SPG പ്രതികരിക്കുമായിരുന്നു. അങ്ങനെ ഒരു വെടിവയ്പ് ഉണ്ടാവുകയും ആ വെടിവയ്പ്പിൽ പ്രക്ഷോഭകാരികളിൽ ചിലർ കൊല്ലപ്പെടുകയും ചെയ്താൽ പഞ്ചാബിൽ ഉടനീളം നേരത്തെ പറഞ്ഞ ആ കലാപം അഴിച്ചുവിടാൻ ഇതൊരു കാരണമാകുമായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഈ വിഘടനവാദികൾക്ക് കാർഷിക സമരവും കാർഷിക നിയമവും ഒക്കെ വീണ് കിട്ടിയ ആയുധങ്ങൾ മാത്രമാണ്. ഇതൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും കലാപം ഉണ്ടാക്കാനും വിഘടനവാദം പൊലിപ്പിക്കാനുമുള്ള ശ്രമം കഴിഞ്ഞ കുറേ വർഷങ്ങളായി പഞ്ചാബിൽ നടന്നു വരിക തന്നെയാണ്. ഇപ്പോൾ ആ കാർഷിക നിയമം എന്നുള്ള ആ കാരണം മാറിയെങ്കിലും അവരുടെ ശ്രമങ്ങൾ കൃത്യമായി അവർ തുടരുന്നു എന്നുള്ളതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവാണ് കഴിഞ്ഞ ബുധനാഴ്ച ഈ പറയുന്ന ഫ്ലൈഓവറിൽ ഫിറോസ്പൂർ ജില്ലയിൽ ഉണ്ടായത്. അതുകൊണ്ട് ഒരു പക്ഷേ രാജ്യം തന്നെ, കേന്ദ്ര സർക്കാരും രാജ്യവും ഈ ഒരു വിഷയത്തെ ഒട്ടും തന്നെ ലൈറ്റായി അല്ലെങ്കിൽ നിസാരമായി കാണാൻ പാടില്ല.
പഞ്ചാബിലെ കോൺഗ്രസ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രതികരണങ്ങളിൽ. അവരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമാണ് വലുത്, രാഷ്ട്രമല്ല വലുത്. അവർ പ്രധാനമന്ത്രിയുടെ ഇത്രയും വലിയ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയുടെ ഉത്തരവാദിത്വത്തെ ഏറ്റെടുക്കുന്നുമില്ല എന്നും മാത്രമല്ല അതിനെ ന്യായീകരിക്കാനുള്ള വളരെ എന്താ പറയുക വളരെ ഹീനമായ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ദേശീയ ഏജൻസികൾക്കോ ജനങ്ങൾക്കോ സാധ്യമല്ല. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലെ ഇത്രയും ജനസമ്മതനായ ഒരു നേതാവിനെ ഇത്ര ഹീനമായ രീതിയിൽ ട്രാപ്പിലാക്കാൻ എങ്ങനെ അവിടെ സാധിച്ചു എന്നുള്ള ആ ചോദ്യം അതൊരു വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഒരു സംസ്ഥാനത്തെ മുഴുവൻ കലാപത്തിലേക്ക് തള്ളിവിടാമായിരുന്ന ഒരു വലിയ പ്രശ്നമാണ് അവിടെ ആരുടെയൊക്കെയോ സമയോചിതമായ ഇടപെടൽ കൊണ്ട് മാറിപ്പോയത്. പക്ഷേ ഇനിയും ഇത്തരം സിറ്റുവേഷനുകൾ ഉണ്ടാകും. എന്താണ് ഇതിനൊരു പരിഹാരം? ശക്തമായ നടപടി തന്നെയാണ് ഇതിന് പരിഹാരം. ഇന്ത്യക്ക് പുറത്ത് ഇന്ത്യക്കുള്ളിൽ വിഘടനവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സകല സംഘടനകളെയും വ്യക്തികളെയും വേട്ടയാടിയേ മതിയാകൂ. അതിന് അതാത് രാജ്യങ്ങളിലെ സർക്കാരുകളുടെ സഹായം ലഭിച്ചില്ലെങ്കിൽ, സഹായം ലഭിക്കാൻ സാധ്യതയില്ലെങ്കിൽ ചെയ്യാൻ നിരവധി വഴികൾ വേറെയുണ്ട്. അങ്ങനെയൊക്കെ തന്നെയാണ് റഷ്യയും ഇസ്രയേലും യുഎസും ഒക്കെ നിലനിൽക്കുന്നത്. നമ്മളും ആ ഗാന്ധിമാർഗമൊക്കെ മാറ്റിവെച്ച് നമ്മളുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി, നമ്മളുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി തീർച്ചയായും അത്തരം നടപടികളിലേക്ക് നീങ്ങിയേ മതിയാവും. വെളിയിൽ നിന്നുള്ള സപ്പോർട്ട് അവസാനിച്ചാൽ തീർച്ചയായിട്ടും അകത്ത് നിന്ന് പ്രവർത്തിക്കുന്ന വിഘടനവാദികളെ ഒതുക്കാൻ എളുപ്പമാണ്. വെളിയിൽ നിന്നുള്ള സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഈ വിഘടനവാദികൾ മാത്രമല്ല, ISI എന്ന് പറയുന്ന ഒരു രഹസ്യാന്വേഷണ സംഘടന കൂടി നമ്മളുടെ ശത്രുവായി മറുവശത്തുണ്ട്. ആ സംഘടനയുടെ ഏക അജണ്ട ഭാരതത്തിൻ്റെ ശിഥിലീകരണമാണ്. ആ സംഘടനയുടെ ബജറ്റിലെ 75% ഇന്ത്യക്കെതിരായുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ചെലവഴിക്കപ്പെടുന്നത്. അങ്ങനെ ഒരു സംഘടന വളരെ പച്ചയായി നിന്നുകൊണ്ട് ഇന്ത്യാവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ അവരെയും നിലയ്ക്ക് നിർത്തേണ്ട അവസ്ഥ, അല്ലെങ്കിൽ അവരെയും നിലയ്ക്ക് നിർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇത് രണ്ടും ചെയ്യാൻ തീർച്ചയായും അതിനുള്ള ശക്തിയും ജനസമ്മതിയും ജനങ്ങളുടെ മാൻഡേറ്റും കേന്ദ്ര സർക്കാരിനുണ്ട്. ആ മാൻഡേറ്റ്, ആ ജനസമ്മതി, ആ ജനങ്ങളുടെ അംഗീകാരം കേന്ദ്ര സർക്കാർ ഇനിയെങ്കിലും ഉപയോഗിക്കണം, അല്ലെങ്കിൽ പഞ്ചാബ് മറ്റൊരു കലാപഭൂമിയായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമസ്കാരം.